സോമർസെറ്റ് മോമിൻ്റെ വിഖ്യാതമായ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ ഓർമ്മിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. കഥയുടെ പേര് വെർജർ എന്നാണ്, ദി വെർജർ. വെർജർ എന്ന് പറഞ്ഞാൽ കപ്പ്യാർ. കപ്പ്യാരെന്ന് പറഞ്ഞാൽ അൾത്താരയിലെ ശുശ്രൂഷയ്ക്ക് ഔദ്യോഗികമായി നിയോഗിക്കപ്പെട്ട, അവിടുത്തെ നിത്യവൃത്തികളൊക്കെ നോക്കുന്ന ആളിനെയാണ് കപ്പ്യാരെന്ന് പറയുന്നത്. ഇപ്പോൾ കപ്പ്യാരെന്ന വാക്കില്ലെന്ന് തോന്നും. ഇപ്പോൾ ശുശ്രൂഷകൻ എന്നാണ് പറയുന്നത്, പ്രധാന ശുശ്രൂഷകൻ. എന്ത് വിളിച്ചാലും ആൾ കപ്പ്യാരാണ്. നമ്മുടെ നെവിൽ സ്ക്വയറിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ പ്രശസ്തമായ ഐതിഹാസികമായ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഒരു കപ്പ്യാരുണ്ടായിരുന്നു. അയാളുടെ പേര് ആൽബർട്ട് എഡ്വേർഡ് എന്നായിരുന്നു. ആൽബർട്ട് എഡ്വേർഡ് ഫോർമാൻ എന്നാണ് മുഴുവൻ പേര്. ഇദ്ദേഹം 10-16 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. വളരെ സമർപ്പണ മനസ്സോടെ ജോലി ചെയ്യുന്നു. ഈ പള്ളി നടക്കുന്ന പ്രധാന ചടങ്ങുകൾ ചരമശുശ്രൂഷയും അതുപോലെ വിവാഹ സന്ദർഭങ്ങളൊക്കെയാണല്ലോ. അവിടെയെല്ലാം കപ്പ്യാർക്ക് കപ്പ്യാരുടേതായ റോളുണ്ട്, ചില പ്രത്യേക വേഷമുണ്ട്. അതെല്ലാം ധരിച്ച് അതിൽ ഊറ്റം കൊണ്ട് അഭിമാനിയായി തൻ്റെ കൃത്യങ്ങൾ കൃത്യമായി ചെയ്ത് വളരെ വളരെ സത്യസന്ധനായ ഊർജ്ജസ്വലനായ കപ്പ്യാരായിരുന്നു എഡ്വേർഡ് ഫോർമാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ ഒരു പുരോഹിതൻ വന്നു, ചെറുപ്പക്കാരനായ പുരോഹിതൻ. ഒരു എപ്പോഴും ചുവന്ന് തൊടുത്ത മുഖമുള്ള ഊർജ്ജസ്വലനായ ഒരു പുരോഹിതൻ വന്നു. ആ പുരോഹിതന് കപ്പ്യാരെ ഇഷ്ടപ്പെട്ടു, കൃത്യമായ ജോലിയൊക്കെ ചെയ്യുന്നു. പക്ഷേ പുള്ളിക്ക് അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് ആരംഭിച്ചു. അദ്ദേഹം കർട്ടൻ മാറ്റി, അദ്ദേഹം അവിടുത്തെ കസേരകളുടെ പാറ്റേൺ മാറ്റി, അങ്ങനെ മാറ്റി 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 ഓരോന്നായിട്ട് പരിശോധിച്ച് വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിൽ വന്ന് അങ്ങ് തറഞ്ഞു നിന്നു. അടുത്ത ദിവസം എഡ്വേർഡ് ഫോർമാൻ പതിവ് പോലെ വന്ന് ജോലിയിലൊക്കെ ഏർപ്പെട്ടപ്പോൾ ഈ പുരോഹിതൻ വന്ന് എഡ്വേർഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ചേപ്പലിലേക്ക് പോകാൻ, വരൂ, എന്നോടൊപ്പം വരും. അദ്ദേഹം കൂടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് വേറെ രണ്ടുപേര്, ഈ പള്ളിയുടെ അധികാരികൾ രണ്ടുപേർ വന്നിരിക്കുന്നു. അവരറിയാം, പക്ഷേ അവരുടെ മുഖം വല്ലാതെ മ്ലാനമാണ്. മൂന്ന് പേരും അസ്വസ്ഥരാണ്. അത് കണ്ടപ്പോൾ എഡ്വേർഡിനും ചെറിയൊരു അസ്വസ്ഥത തോന്നി, ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. നമ്മുടെ പുതിയ പുരോഹിതൻ പറഞ്ഞു, മിസ്റ്റർ ആൽബർട്ട് എഡ്വേർഡ് ഫോർമാൻ, അത്ര സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത നിങ്ങളെ അറിയിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. അതായത്, ഞാൻ നമ്മുടെ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് കണ്ടത്, ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെയായി നിങ്ങളിവിടെ വന്നിട്ട് എത്ര ആളായി? 16 വർഷമായി. എങ്ങനെ ഈ 16 വർഷം നിങ്ങൾ ഇവിടെ കഴിഞ്ഞു? ഞാൻ അതിശയപ്പെടുകയാണ്. ഇവരാരും അത് ശ്രദ്ധിച്ചുമില്ല. ഫോർമാൻ ചോദിച്ചു, എന്ത് പറ്റി? നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ലേ? നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലേ? ഇല്ല, അറിയില്ല. അയാൾ വളരെ കൂളായിട്ട് പറഞ്ഞ, അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ, സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയം ചരിത്രപ്രസിദ്ധമായ ചരിത്രത്തിൻ്റെ ലിപികളിൽ തെളിയേണ്ട ദേവാലയം, അവിടുത്തെ പ്രധാന കപ്പ്യാർക്ക് എഴുത്തുമായിനും അറിയില്ലെന്നോ? സാധ്യമല്ല. പക്ഷേ ഞാൻ നിങ്ങളെക്കുറിച്ച് തിരക്കിയപ്പോൾ നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, ആർക്കും ഒന്നും പറയാനില്ല. എങ്കിലും എഴുത്തും വായനയും അറിയാത്ത ഒരാൾ ഈ ദേവാലയത്തിൻ്റെ ഭാഗമായിരുന്നു, ഇവിടുത്തെ കപ്പ്യാരായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ദേവാലയത്തിനും ഇവിടുത്തെ വിശ്വാസികൾക്കും അതൊരു കുറവാണ്. അയാൾ വല്ലാതെയായി. ഇന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു 3 മാസം സമയം തരാം. ഈ 3 മാസം സമയത്തിനുള്ളിൽ നിങ്ങൾ എഴുത്തും വായനയും പഠിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് തരുന്ന സ്പെഷ്യൽ കൺസെഷനാണ്. പഠിച്ചില്ല എങ്കിൽ നിങ്ങളെ പറഞ്ഞു വിടേണ്ടി വരും. മനസ്സിലായോ? എഡ്വേർഡ് ഫോർമാൻ പറഞ്ഞു, അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. നിങ്ങൾക്ക് വായിക്കണ്ടേ? പത്രം വായിക്കണ്ടേ? നിങ്ങൾക്കൊരു വിശേഷങ്ങൾ അറിയണ്ടേ? അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എങ്ങനെ? എൻ്റെ ഭാര്യ പത്രം വായിക്കും, എനിക്ക് പറഞ്ഞു തരും. എനിക്കതൊക്കെ അറിയാം. ഞാൻ പിന്നെ പ്രത്യേകിച്ച് വായിക്കേണ്ടതായിട്ട് ഒന്നുമില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ 3 മാസത്തിനുള്ളിൽ എഴുത്തും വായനയും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു വിടേണ്ടി വരും. ഓ, അത്ര വലിയ പാതകമായിരുന്നല്ലേ ഞാൻ ചെയ്തത്. ഞാൻ അറിഞ്ഞില്ല. ബഹുമാനപ്പെട്ട പുരോഹിതൻ, അങ്ങ് ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ഇന്ന് തന്നെ പിരിഞ്ഞു പോവുകയാണ്. ഇനി ഒരു നിമിഷം ഞാൻ ഈ പള്ളിക്ക് കളങ്കം ചാർത്തിക്കൊണ്ട് ഇവിടെ തുടരുന്നില്ല. ഞാൻ ഇന്ന് തന്നെ പിരിഞ്ഞു പോവുകയാണ്.
അവരും അല്ലാതെയായി. അവർ അപ്പോൾ പുരോഹിതനൊന്ന് താഴ്ന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനല്ല എഡ്വേർഡ്, നിങ്ങൾ വിഷമിക്കാൻ പറഞ്ഞല്ല, നിങ്ങൾ എഴുത്തു വായനയും പഠിക്കണം, 3 മാസം കൊണ്ട് പഠിക്കാം, വേണമെങ്കിൽ 6 മാസം സമയം തരാം, പൊയ്ക്കോ. എന്ന് പറഞ്ഞു, 3 മാസമല്ല 3 മിനിറ്റ് പോലും എനിക്ക് ഈ തുടരാൻ താല്പര്യമില്ല, ഞാൻ പിരിഞ്ഞു പോവുകയാണ്. കാരണം ഇത്രയും വലിയൊരു പാതക ഞാൻ അറിയാതെ ചെയ്തു പോയല്ലോ, എന്നെ പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. വളരെ കർക്കശമായിട്ട് അയാൾ നിന്നു. പള്ളി അധികാരികൾ വല്ലാതായി. അദ്ദേഹം പറഞ്ഞു, ദൈവമുണ്ടായി, ഞാൻ 16 വർഷം ഇവിടെ ജോലി ചെയ്തല്ലോ, ഈ 16 വർഷത്തെ എന്തെങ്കിലും എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തരണം. ഹുസൈൻ അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അത് തരാം, എന്നാലും പോവുകയാണല്ലേ. പോവുകയാണ്. അയാൾ ഇറങ്ങി, പള്ളി വിട്ടിറങ്ങി. പള്ളി വിട്ടിറങ്ങിയാൽ, സാധാരണ സന്ധ്യ കഴിഞ്ഞ സമയത്താണ് ഈ എല്ലാ ജോലി അവസാനിപ്പിച്ചിട്ട് ഇറങ്ങുന്നത്. പള്ളി വിട്ടിറങ്ങിയാൽ അയാൾ വലത്തോട്ടുള്ള റോഡിലൂടെയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് 10 മിനിറ്റ് നടക്കുമ്പോൾ വീട്ടിലെത്തും. വീട്ടിലെത്തുമ്പോൾ ആവി പകരുന്ന ഒരു കപ്പ് കോഫി അയാൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. കൃത്യസമയത്ത് വരുന്ന ആളല്ലേ, കൃത്യസമയത്ത് ആ കോഫി അവിടെ ഉണ്ടാവും. അത് കുടിച്ച് വളരെ സന്തുഷ്ടനായി അയാൾ അങ്ങ് പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് വളരെ നേരത്തെ പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ പാവം എഡ്വേർഡ് വിചാരിച്ചു, ഇപ്പം വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യാനാണ്. അല്ലെങ്കിൽ തന്നെയും മാർഗരറ്റ് ചോദിക്കും, എന്താ പെട്ടെന്ന് വന്നതെന്ന്. അയാൾ ഇടത്തോട്ടുള്ള റോഡിലേക്ക് പോയി പതിവില്ലാതെ. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ എനിക്ക് തോന്നി, ശേ, ഒരു ദുശ്ശീലവും ഇല്ലല്ലോ എനിക്ക്, ഞാൻ ഇത്ര നല്ലവനായിപ്പോയല്ലോ, മദ്യപിക്കില്ല, വല്ലപ്പോഴും ഒരിക്കൽ ഏതെങ്കിലും വിശേഷ ചടങ്ങ് വരുമ്പോൾ ഒരു ഗ്ലാസ് ബിയർ കഴിക്കും, വളരെ ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്ത ഒരു വല്ലപ്പോഴും ഒരു സിഗാറ് വലിക്കും, സിഗരറ്റ് വലിക്കും. എനിക്കൊരു ദുശ്ശീലവും ഇല്ലാതായിപ്പോയില്ല. ഞാൻ ദുശ്ശീലം ഉണ്ടായിരുന്നെങ്കിൽ കയറാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാലും ഏത് ദുശ്ശീലത്തിൽ തുടങ്ങാം, അദ്ദേഹം വിചാരിച്ചു, ഒരു സിഗരറ്റ് വലിക്കാം. അദ്ദേഹം മുന്നോട്ട് നടക്കുകയാണ്. കുറേ നടന്നു, ജംഗ്ഷനായി, സിഗരറ്റ് പിടിക്കുകയില്ല. പിന്നെയും മുന്നോട്ട് നടന്നു, അവിടെ അങ്ങ് സിഗരറ്റ് പിടിക്കുകയില്ല. 3, 4, 5 ജംഗ്ഷൻ കഴിഞ്ഞിട്ടും ആ റോഡിലെങ്ങും എങ്ങും സിഗരറ്റ് പിടിക്കുകയില്ല. പിന്നെ രാത്രി തിരിച്ചു വന്നു. അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകും? ഭാര്യയും കുട്ടികളും കുടുംബം, ഒരു വരുമാനവും ഇല്ലല്ലോ, ഉണ്ടായിരുന്ന വരുമാനം നിലച്ചു പോയല്ലോ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഇവിടെ ഈ പള്ളിയിൽ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ തൻ്റെ ഈ ഔദ്യോഗിക ജീവിതം കഴിയുമ്പോൾ, എന്നെങ്കിലും ഇവിടെ നിന്ന് ഈ ലോകം വിട്ടു പോകുമ്പോൾ തൻ്റെ ചരമ ശുശ്രൂഷയിൽ നടത്തും, അവിടെ പറയാനിടയുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച്, പ്രശംസാവചനങ്ങളെക്കുറിച്ച്, തന്നെക്കുറിച്ച് പറയുന്ന സ്തുതിഗീതങ്ങളെ അയാൾ സ്വപ്നം കണ്ടിരുന്നു. മിക്ക ദിവസവും സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരുമെന്നറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണ് മനസ്സിലൊരു തോന്നൽ, ഇന്നലെ ആ റോഡിലെങ്ങും സിഗരറ്റ് പിടിയില്ലായിരുന്നല്ലോ, അവിടെ ഒരു പിടി തുടങ്ങിയാൽ നന്നായിരിക്കുമല്ലോ. അയാൾ വീണ്ടും അവിടെ ചെന്നു, കുറേ ദൂരം നടന്നു. കുറേ നടന്നപ്പോൾ ഒരു പിടിക അടച്ചിട്ടിരിക്കുന്നു. അവിടെ തിരക്കി, ഉടമസ്ഥൻ്റെ വീടൊക്കെ കണ്ടുപിടിച്ചു, ചോദിച്ചു, ഏർപ്പാടാക്കി. അയാൾ പറഞ്ഞ വാടകയ്ക്ക് ഏർപ്പാടാക്കി. പള്ളിയിൽ കയറി, ബാക്കി കിട്ടുന്നതൊക്കെ എങ്ങനെയുണ്ട്, എപ്പോൾ കിട്ടും എന്നൊക്കെ ഉറപ്പാക്കി. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം അദ്ദേഹം പതിവ് പോലെ റെഡിയായി മാർഗരറ്റിനോട് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ അദ്ദേഹം പുറത്ത് പോകുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനും പറ്റും. മാർഗരറ്റിനോട് പറഞ്ഞു, അന്നാണ് പറയുന്നത്, മാർഗരറ്റ്, ഞാൻ പള്ളിയിലെ പണി നിർത്തി. മാർഗരറ്റ് ബോധം കെട്ടു വീണു. മാർഗരറ്റ് സഹിക്കാനാകുന്ന കാര്യമല്ല, ഉൾക്കൊള്ളാനാവുന്ന കാര്യമല്ല, പള്ളിയിലെ പണി നിർത്തിയെന്ന്. പിന്നെ എങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പണി അറിയുമോ? 10-12 വയസ്സ് മുതൽ ആരംഭിച്ചതാണ് പണി നിർത്തിയെന്ന്. അദ്ദേഹം കുലുക്ക് വിളിച്ചു, എന്താണോ ഒഴിക്കേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു. മാർഗരറ്റ് എഴുന്നേറ്റു, നിങ്ങളെന്താണ് പറഞ്ഞത്? ഞാൻ പള്ളിയിലെ കപ്പ്യാരി പണി ഉപേക്ഷിച്ചു, എന്നിട്ട് ഞാൻ ഇന്ന് പുതിയ ജോലിയിലേക്ക് കടക്കുകയാണ്. എന്ത് ജോലി? ഞാനൊരു സിഗരറ്റ് കട തുടങ്ങുന്നു. മാർഗരറ്റ് വീണ്ടും ബോധം കെട്ടു വീണു. പിന്നെ അവർക്ക് എപ്പോഴോ ബോധം കിട്ടിയപ്പോൾ ഇയാൾ ബാക്കിയൂടെ പറഞ്ഞു, ഇന്ന് 11 മണിക്കാണ് ഉദ്ഘാടനം, ഈ റോഡിലാണ്, ആ സ്ക്വയറിലാണ്, നീ അങ്ങോട്ട് വരണം. മാർഗരറ്റ് പോയോന്നറിയില്ല. അയാൾ ആ സിഗരറ്റ് കട ആരംഭിച്ചു. ആ സിഗരറ്റ് കടയെന്നല്ല, 1 വർഷത്തിനകത്ത് മറ്റൊരു സിഗരറ്റ് കട കൂടി ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ, കഥ ചുരുക്കുകയാണ് ഞാൻ, 10 വർഷം കഴിഞ്ഞപ്പോൾ ആ നഗരത്തിലെ സമീപ നഗരങ്ങളിലെ
ആ ജില്ലയിലെ ഡിസ്ട്രിക്റ്റിലെ ചുറ്റുപാടുകളിലെ എല്ലാം 50-ൽ പരം കടകൾ, അവിടെയെല്ലാം മാനേജേഴ്സ്, അതോടൊപ്പം മറ്റു പല ബിസിനസ്സുകളും അനുബന്ധ ബിസിനസ്സുകളും എല്ലാം ആരംഭിച്ചിരിക്കുന്നു. അയാൾ വലിയ മുതലാളിയായിരിക്കുന്നു, വലിയ കച്ചവടക്കാരനായിരിക്കുന്നു, ശീതീകരിച്ച മുറിയിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്നു. അങ്ങനെ ജീവിതം പുഷ്പിതമായി കഴിഞ്ഞപ്പോൾ ഇയാൾ പൈസ ഇടുന്ന ബാങ്കിൽ പഴയ മാനേജർ മാറി പുതിയൊരു മാനേജർ വന്നു. പുതിയ മാനേജർ നമ്മുടെ പഴയ പുരോഹിതൻ, പുതിയ പുരോഹിതനെ പോലെയായിരുന്നു. അയാൾ വന്നു, എല്ലാം ഒന്ന് മാറും, എല്ലാം മാറ്റണം. അയാളും കർട്ടനൊക്കെ മാറ്റി, ജീവനക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഒരു അക്കൗണ്ട്, അത്ര ശോഭനമല്ലാത്ത ഒരു അക്കൗണ്ട്. കാശിഷ്ടം പോലെയുണ്ട്, പക്ഷേ അക്കൗണ്ടിൻ്റെ ഫങ്ഷനിങ് ശോഭനമല്ല. അദ്ദേഹം എൻ്റെ അക്കൗണ്ടൻ്റെ വിളിച്ചു, ഇതാരാണ് ഇത്രയധികം രൂപ ഇവിടെ ഇട്ടിരിക്കുന്നത്, ആരാണ് ഇദ്ദേഹം? നമ്മുടെ എഡ്വേർഡ് മുതലാളി, എഡ്വേർഡ് ഫോർമാൻ, വലിയ മൾട്ടി മില്യനറല്ലേ? അല്ല, ഈ കാശ് അത്രയും അദ്ദേഹം ഇങ്ങനെ ഒട്ടും പ്രായോഗികമല്ലാതെ, ഒട്ടും ഫീസിബിൾ അല്ലാതെ, പ്രോഫിറ്റബിൾ അല്ലാതെ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് എത്രയോ സ്കീംസ് ഉണ്ട്, നിങ്ങളാരും പറഞ്ഞു കൊടുത്തില്ലേ എത്രയോ സ്കീംസ് ഉണ്ട്? അല്ല, അദ്ദേഹം ഒരു പ്രത്യേക തരമാണ്. അദ്ദേഹത്തോട് ഞാനൊരിക്കൽ പറഞ്ഞു, പക്ഷേ പുള്ളിക്ക് താല്പര്യമില്ല. അങ്ങനെയല്ല, നമുക്ക് ഇദ്ദേഹത്തെ പോയി കാണണം. എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ്? വളരെ അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ടോ? ഉണ്ട്. വിളിച്ചു, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നമസ്കാരം എഡ്വേർഡ് ഫോർമാൻ, അങ്ങയുടെ അക്കൗണ്ട് ഈ ബാങ്കിലാണല്ലോ, ഞാനിവിടെ പുതുതായിട്ട് വന്ന മാനേജറാണ്. അപ്പോൾ അങ്ങേ ഒന്ന് നേരിൽ കാണണമായിരുന്നു, ഒരു 3:30 കഴിഞ്ഞ് വന്നാൽ കാണാൻ പറ്റുമോ? ഫോർമാൻ പറഞ്ഞു, പുതിയ മാനേജറാണല്ലേ. അല്ലോ, ഇങ്ങോട്ട് വരണ്ട, ഞാനൊരു 2:00 ആകുമ്പോൾ അതിലേ വരും, വീട്ടിൽ പോകുന്ന അതിലെയാണല്ലോ, ഞാൻ കയറിക്കോളാം. 2:00 അദ്ദേഹം വന്നു, ബാങ്ക് ഒന്നടങ്കം എഴുന്നേറ്റ് തൊഴുതാണ് സ്വീകരിച്ചിരുത്തിയത് മാനേജറുടെ ക്യാബിനിൽ. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ അക്കൗണ്ട് ഞാൻ കണ്ടു, 30,000 pounds ഉണ്ട്. അന്നത്തെ കാലത്ത് വലിയൊരു തുകയാണ്, 30,000 pounds ഉണ്ട്. അങ്ങനെന്താണ് ഇങ്ങനെ അതിൻ്റെ ലാഭമൊന്നും ഉദ്ദേശിക്കാതെ ഇട്ടിരിക്കുന്നത്? എന്തെല്ലാം സ്കീംസ് ഉണ്ട്? ഷെയർ മാർക്കറ്റുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, എന്തെല്ലാമുണ്ട്? അപ്പോൾ അതൊന്ന് മാറ്റണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയല്ല, അത് മാറ്റണം, മാറ്റിയേ തീരൂ. അങ്ങ് ഇഷ്ടം പോലെ ചെയ്തോളൂ. ആണോ? പുള്ളി വളരെ പെട്ടെന്ന് അതിൻ്റെയൊക്കെ പേപ്പേഴ്സ് കൊണ്ടുവന്നു, ഫോംസ് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇതിലിടുകയാണ്, കുറേ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, ഇതാകുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് എത്രയോ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ ഫോംസ് എല്ലാം കൊണ്ട് മുമ്പി വെച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതിലെന്താണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ, വായിച്ചു നോക്കണം. നമ്മളീ ബാങ്കിലൊക്കെ ലോൺ എടുത്തിട്ടുള്ളവർക്കറിയാം, ഒപ്പിടേണ്ട സമയത്ത് നമുക്ക് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാൻ പറ്റുമോ? നേരത്തോടെ നേരം കഴിഞ്ഞാൽ വായിച്ചു തീരുമോ? നമ്മൾ പിന്നെ അങ്ങ് ഒപ്പിടുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, അങ്ങ് വായിക്കണമെങ്കിൽ വായിക്കാം, ഒത്തിരി പേജസ് ഉണ്ട്. ഇല്ല, ഞാൻ ഒപ്പിടാം. ഒപ്പിടാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ പേനയില്ലെന്ന് കണ്ടിട്ട് മാനേജറുടെ പോക്കറ്റിലെ സ്വർണ്ണ വർണ്ണത്തിലുള്ള പേന ഊരി അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിയില്ല, വാങ്ങാതെ ചോദിച്ചു, സ്പോഞ്ചുണ്ടോ? എന്താ സ്പോഞ്ചുണ്ടോ? സ്പോഞ്ചോ? ആ, വിരലടയാളം പതിപ്പിക്കാൻ. അതെന്താ, വിരലെന്തെങ്കിലും പറ്റിയോ? അതല്ല, എനിക്ക് എഴുത്തറിയില്ലല്ലോ, എനിക്ക് എഴുത്തും വായനയും അറിയില്ലല്ലോ, സ്പോഞ്ചാണ്. മറ്റേ ആൾ അന്തം വിട്ടുപോയി. അയാൾ ചോദിച്ചു, അങ്ങക്ക് എഴുത്തും വായനയും അറിയില്ലെന്നോ? മൾട്ടി മില്യനറായ അങ്ങക്ക് എഴുത്തും വായനയും അറിയില്ലെന്നോ? അതെ ഈശ്വര, അങ്ങക്ക് എഴുത്തും വായനയും കൂടി അറിയാമായിരുന്നെങ്കിൽ അങ്ങ് ആരായിത്തീരുമായിരുന്നു? എങ്കിൽ ഞാൻ കപ്പ്യാരായിത്തീരുമായിരുന്നു എന്ന് പറയുന്നിടത്ത് സോമർസെറ്റ് മോമ കഥ അവസാനിപ്പിക്കുകയാണ്. നോക്കണം, പരിമിതികളിൽ നിന്ന് പരമാവധികളിലേക്ക് കുതിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മാതൃകാപരമായ കഥ. ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും അതിനുള്ള പ്രതീക്ഷയും അതിനുള്ള ഊർജവും സ്വന്തം കഴിവുകളെ വൈഭവങ്ങളെ തിരിച്ചറിയാതെ പോകുന്ന ഒരവസ്ഥയാണ് ഏറ്റവും വലിയ ദയനീയമായ ദുരവസ്ഥ. അതുകൊണ്ട് നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ഓരോ നിമിഷവും മറ്റൊരാളിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടെത്തുന്ന നിമിഷങ്ങളിലെല്ലാം എൻ്റെ പ്രത്യേകത എന്താണ് എന്നാലോചിക്കണം. ഇതൊരു വിജയ മന്ത്രമായി തീരണം.